Hi friends, welcome back to my channel. İndi namle çarşıyam boğundadı 10. klasile sadhyathakalude ganitham chance of mathematics nu parayna chapter ile oru problem. Namle adinu munpu oru video cheythu, adinte link description il undu. Adeypole ee chapter inde video endundu description il ittittundu. Adu ningalku kaanavunnanu. Okay, appo namukku indathe question endanu nokkam. Consider two digit number, two digit natural numbers up to 15. Adayathu 50 vareyulla rendakka എണ്ണൽ സംഖ്യകൾ രണ്ടക്ക എണ്ണൽ സംഖ്യകൾ അറിയുന്ന എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? രണ്ടക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ 10, 11, 12 അങ്ങനെ ഏത് വരെയാണ്? 50 വരെ. നമുക്ക് കാണാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ബിക്കം ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് 10 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് 1. അതായത് പത്തിൻ്റെ സ്ഥാനത്തെ വാല്യൂ എന്താണ്? ഒന്നിൻ്റെ സ്ഥാന വണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ വാല്യൂനേക്കാൾ എന്താവണം? വലുതാണ്. രണ്ട് ഡിജിറ്റിൽ രണ്ട് അക്കങ്ങളാണല്ലോ, ഒന്ന് 1 ന്റെ പ്ലേസും ഒന്ന് 10 ന്റെ പ്ലേസും. അപ്പോൾ 10 ന്റെ പ്ലേസിലുള്ളത് എന്താവണം? 1 ന്റെ പ്ലേസിലുള്ളതിനേക്കാട്ടിലും കൂടുതലായിരിക്കണം. അതായത് 10 ന്റെ സ്ഥാനത്തുള്ളത് ഒറ്റയുടെ സ്ഥാനത്തുള്ളതിനേക്കാട്ടിലും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ചെറുതാവണം. അതായത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ബിക്കം ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് 10 ഈസ് ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് 1. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അതാണ് രണ്ടാമത്തെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10 എന്ന് എടുത്താലും എന്താണ്? ഒരു രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ 0 ആണെന്ത് 1-ന്റെ പ്ലേസ്, 1 ആണെന്ത് 10-ന്റെ പ്ലേസിൽ. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ഈ 10-ന്റെ പ്ലേസിലെ സ്ഥാനത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് 1-ന്റെ പ്ലേസിലെ വാല്യൂവിനേക്കാൾ എന്തായിരിക്കണം? വലുതായിരിക്കണം. രണ്ടാമത് പറയുന്നത് 1-ന്റെ പ്ലേസിലെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കണം എന്ത്? 10-ന്റെ പ്ലേസിലെ വാല്യൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടു ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 10 to 50 ആണ്. അതായത് 10, 11, 12 up to 50 ആണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അടുത്തടുത്ത സംഖ്യകളാണ്. അപ്പോൾ 50 വരെ. ഇതിൽ ടോട്ടൽ എത്ര സംഖ്യകളുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് 1 മുതൽ 50 വരെ എത്ര സംഖ്യകളാണ്? 50 സംഖ്യകളുണ്ട് അല്ലേ? 1 മുതൽ 50 വരെ എത്ര ഉണ്ട്? 50 സംഖ്യകളുണ്ട്. പക്ഷെ നമ്മൾ ടു ഡിജിറ്റ് നടത്തിട്ടില്ലേ. അപ്പോൾ 10 മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അതിന് മുമ്പ് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 9 എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 41. ഓക്കെ, കാരണം 1 മുതൽ 9 വരെയുള്ള നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 41 ഉണ്ടാവും. ടോട്ടൽ നമ്പർ എത്രയായിരിക്കും? 41 ആയിരിക്കും. ഇനി നമ്മുടെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്താണ്? 10-ന്റെ പ്ലേസിലെ വാല്യൂ 1-ന്റെ പ്ലേസിലെ വാല്യൂനേക്കാൾ എന്താവണം? വലുതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? 10, പിന്നെ 11 വരുമോ? ഇല്ല, കാരണം രണ്ടും എന്താണ്? സെയിം ആണ്. 12, 13 ഒക്കെ വരുമില്ല. അതൊക്കെ എന്താണ്? 1-ന്റെ പ്ലേസിലെ വാല്യൂ ആണ്, വലുത് അല്ലേ? 12 എടുക്കുമ്പോൾ 2 അല്ലേ വലുത്? 1 ആണോ? അല്ലല്ലോ. പിന്നെ ഏതെങ്കിലും വരിക? 20 ആയിരിക്കും വരിക. പിന്നെ 21 ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. 10, 20, 21, 30, 31, 32, 40, 41, 42, 43, പിന്നെ 50. ഓക്കെ, ഇവിടെ 10 കഴിഞ്ഞ് 11 ഇല്ല. കാരണം എന്താണ്? 11 രണ്ടും സെയിം ആണ്. പിന്നെ 12 എന്നൊക്കെ പറഞ്ഞാൽ 1-ന്റെ പ്ലേസിലെ വാല്യൂ എന്താണ്? വലുതാണ്. പിന്നെ 20, 21, 22 എന്താവും? സെയിം ആവും. പിന്നെ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എണ്ണം നോക്കിയേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി പറയാലോ. ആകെ നമ്മൾ പറഞ്ഞ എത്ര എണ്ണമാണ്? 41 എണ്ണമാണ്. അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും? 11 by 41. ഇതായിരിക്കും ഫസ്റ്റത്തെ പ്രോബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണത് എന്താണ്? 10-ന്റെ സ്ഥാനത്തെ വാല്യൂ 1-ന്റെ സ്ഥാനത്തെ വാല്യൂവിനേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോൾ 10 വരുമോ? ഇല്ല, 10 വരില്ല. കാരണം എന്താണ്? ഇവിടെ നേരെ തിരിച്ചാണ്. 10-ന്റെ സ്ഥാനത്തെ വാല്യൂ ആണ് വലുത്. 11 വരുമോ? 11 ഇല്ല. കാരണം എന്താണ്? രണ്ടും സെയിം ആണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 12 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 12 എന്ന്. കാരണം എന്താണ്? ഇവിടെ 1-ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. 10-ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ അതല്ലേ വലുത്? അപ്പോൾ 12 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായല്ലോ. അതായത് 1-ന്റെ സ്ഥാനത്ത് വാല്യൂ വലുതായിരിക്കണം, 10-ന്റെ സ്ഥാനത്തായിരിക്കണം ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. 1-ന്റെ സ്ഥാനത്തിനേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോൾ 10-ന്റെ സ്ഥാനത്ത് വാല്യൂ ചെറുതും 1-ന്റെ സ്ഥാനത്ത് വലുതും ഏതൊക്കെ ആയിരിക്കും? 12, 13, 14, 15, 16, 17, 18, 19, 20 വരുമോ? ഇല്ല, കാരണം എന്താണ്? നേരെ തിരിച്ചാണ്. 21 വരില്ല, 22 വരില്ല. പിന്നെ 23, 24, 25, 26, 27, 28, 29, 30 ഇല്ല, 31 ഇല്ല, 32 ഇല്ല, 33 ഇല്ല, ദെൻ 34, 35, 36, 37, 38, 39, 40 ഇല്ല, 41 ഇല്ല, 42 ഇല്ല, 43 ഇല്ല, 44 ഇല്ല, 45, 46, 47, 48, 49. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട് നോക്കിയേ? 1,
20 21 22 23 24 25 26 26 അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും 26 by 41 ഓക്കേ.